ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മുടി നോക്കിക്കേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം സോഫ്റ്റും അതുപോലെ തന്നെ സിൽക്കിയും ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ആവാനുള്ളൊരു അടിപൊളി ഹെയർ മാസ്കും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാട്ടോ. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി പെട്ടെന്ന് സ്മൂത്ത് ആക്കാനും അതുപോലത്തെ കുട്ടികൾ കൂടുതലായിട്ട് മുടി ഹീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മുടി കേടുവരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്മൂത്തനിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ മുടിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് ശരിക്കും വീട്ടിലുള്ള സംഗതികൾ വെച്ചിട്ട് മാത്രം ചെയ്യുന്നൊരു മാസ്കാണ്. അതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതുപോലൊരു പഴം, ഏത് പഴമാണെങ്കിലും ഉപയോഗിക്കാം. ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും മുടിയുടെ അളവനുസരിച്ച് വരട്ടോ പഴത്തിൻ്റെ അളവ്. അങ്ങനെ പിന്നെ ഒരു ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഒരു കോഴിമുട്ട. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ നെയ്യ്, പിന്നെ നല്ല കട്ടതൈര്. കട്ടതൈര് എന്ന് പറയാൻ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ഒലിക്കുന്ന തൈര് ആയിപ്പോവും കട്ടല്ലെങ്കിൽ. അപ്പോൾ മുടിയിൽ തേക്കുമ്പോൾ അത് ഒളിച്ചു വിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നത് അത് തേക്കാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ നെയ്യ് പറഞ്ഞല്ലോ, നെയ്യ് ഓപ്ഷനിലാണ്. നെയ്യിന് പകരം തേനായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തേനാണ് കേട്ടോ. കാര്യം നെയ്യ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ലതുപോലെ മുട്ടേര മണം എടുത്തറിയുന്നതായിട്ട് തോന്നി. കാരണം നമ്മളത് കുളിക്കുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യാണ്ടാണ് കുളിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാമ്പു യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ മുട്ടേര മണം എടുക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് തേൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണോ വീട്ടിലുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുട്ടേര മണം എടുക്കണ്ട എന്നാണെങ്കിൽ നമുക്ക് തേൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തോല് കളയാണ്ടാണ് പഴം എടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുപോലെ തന്നെ മുട്ട, നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു. ഇനി നമുക്ക് ലെമൺ ഒഴിക്കണം. അപ്പോൾ ലെമൺ കൂടി പിഴിയാം. കൂടാതെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേനോ അതല്ലെങ്കിൽ നെയ്യോ. നെയ്യ് ഉപയോഗിച്ചാൽ നമുക്ക് മുടി നല്ലതുപോലെ നല്ല സിൽക്കി ആയിട്ട് കെടുക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ ഒരു ടെൻഷനേ വേണ്ട. കാണാനും ഒക്കെ നല്ലത് നെയ്യ് ആക്കുന്നതാണ്. പക്ഷേ ഇത്തിരി മുട്ടമണമൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ തേന ഒഴിച്ചപ്പോൾ യാതൊരു സ്മെല്ലോ ഒന്നുമില്ല നമുക്ക്. ഇപ്പോൾ ഇത് വെച്ചിട്ട് വെളിയിൽ പോയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ആ പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലയിൽ ഒട്ടും ഓയിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം, ഇത് ഉണങ്ങിയതിന് ശേഷം തേച്ച് പിടിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ഷാമ്പു ചെയ്ത് കുളിച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം തേക്കുക. അതല്ലെങ്കിൽ രണ്ട് ദിവസമൊന്നും തല വാഷ് ചെയ്യണ്ട. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തിനാണ് വെറുതെ. അപ്പോൾ എങ്ങനെ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ തലയിൽ ബുദ്ധിമുട്ടില്ല, ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം ഓയിലുള്ള തലയിലാവുമ്പോൾ ഒരിക്കലും ഇത് പിടിക്കില്ല, ഇങ്ങനെ വഴുക്കി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഇനി നല്ലതുപോലെ നമുക്ക് എങ്ങനെയാണോ പറ്റുക അങ്ങനെ എല്ലായിടത്തും, തലയോട്ടിലും മുടിയിലും എല്ലായിടത്തും നല്ല സൂപ്പറാണ്. ഇത് തേച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഗുണം അറിയുള്ളൂ. നമ്മൾ പറയുമ്പോൾ അത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. ആക്ച്വലി ഇത് തേച്ച് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. മുട്ടയായിക്കോട്ടെ, പഴമൊക്കെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് റോബസ്റ്റ് പഴം. ഏത് പഴമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ല പഴുത്ത പഴം വേണമെന്നേ ഉള്ളൂ. ഈ റോബസ്റ്റ് പഴം ആയതുകൊണ്ട് തന്നെ നല്ല മണവും
നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. എനിക്ക് കുറേ നേരം വെച്ചിട്ട് ഞാനൊരു 1/4 മണിക്കൂറോളം വെച്ചു. നമുക്കൊരു 15 മുതൽ വെക്കാം. കാരണം ചിലവർക്ക് അധികം നേരം തണുപ്പ് തലയിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/4 മണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വാഷ് ചെയ്യാൻ തോന്നുന്നില്ല. കാര്യം നല്ല മണമാണ്. പിന്നെ നമുക്ക് വീട്ടിലങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പണികൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. എന്താണ് വീട്ടിലെ വീട്ടമ്മമാർക്കാണെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പഴമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലൻസ് ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഇരിക്കും. അപ്പോൾ ആർക്കും വേണ്ട, അങ്ങനെയൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്കിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഒരു പഴമൊക്കെ മതിയാവും നമുക്ക്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം, നമ്മൾ ഉണ്ടാക്കുന്നത് കൂടിപ്പോയാൽ അതല്ലെങ്കിൽ നമ്മൾ മുടിയുമ്പ് തേച്ച് കഴിഞ്ഞിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 ദിവസത്തിനുള്ളിൽ എടുത്ത് തീർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മന്ത്ലി ഒരു 2 ടൈംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു വീക്കിൽ ഉപയോഗിക്കുക, പിന്നെ അടുത്ത വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആൾട്ടർനേറ്റീവ് വീക്കിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുടിക്കും നല്ലതാണ്. നമുക്ക് യൂസ് ചെയ്യാം, ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. പക്ഷേ വീട്ടിൽ 2 പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ആണുങ്ങൾക്കായാലും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കങ്ങനെ ബാലൻസ് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ പൊതുവേ ഉണ്ടാക്കാൻ മടിയാണെങ്കിലും ഉണ്ടാക്കിയത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഉപയോഗിക്കാൻ അടിയാവുമല്ലോ. വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, അധികം ആൾക്കാരൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ നല്ല മണമാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. മുടി നല്ല സോഫ്റ്റ് സിൽക്കി, നമുക്ക് തല എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ അന്ന് ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഷാമ്പു കണ്ടീഷണറെല്ലാം യൂസ് ചെയ്ത് കഴുകുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഈ മാസ്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഇപ്പോൾ നമ്മൾ ഹെന്നയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുടി വെച്ചില്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമുക്ക് കുറേ നേരം കുമ്പിട്ട് നിന്ന് അങ്ങനെയൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ല വെള്ളം ഒഴിക്കുമ്പോഴേക്കും നല്ല ആ ഒരു രീതിയിൽ തന്നെ പോരും, പെട്ടെന്ന് പെട്ടെന്ന്. അതുപോലെ തന്നെ ഇതിൽ അങ്ങനെ മുടിയുമ്പോൾ സ്റ്റെക്ക് ആയിട്ടിരിക്കാൻ മാത്രം ഒന്നുമില്ല, എല്ലാതും നല്ലതുപോലെ അരഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ല, കഴുകാനും എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാതും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ആക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ എന്ത് നോക്കുമ്പോഴും ഉണ്ടാവും അതിൽ 1-2 സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വീട്ടിലുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു മാസ്ക് ഒറ്റത്തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കണം, അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം കഴുകിയതിന് ശേഷം നമുക്ക് കാണാം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങനെ വെച്ച് കെട്ടിവെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യും കൂടി വേണം.